കർണാടകയിൽ കോൺഗ്രസ് വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച പിസിസി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഏകദേശം 4 ദിവസമാകുന്നു. എന്നിട്ടും ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് തുടരുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു തീരുമാനം, ഇന്നത്തെ ഒരു യോഗവും അതിനുശേഷമുള്ള തീരുമാനമൊക്കെ എത്രത്തോളം നിർണായകമാണ്? പ്രമദ, ഈ പറഞ്ഞതുപോലെ തന്നെ കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 ദിവസമായിട്ട് മുഖ്യമന്ത്രി പദം അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. ഇന്ന് 11 മണിക്ക് കോൺഗ്രസിൻ്റെ ഒരു ഹൈക്കമാൻഡ് ഒരു ചർച്ച നടത്തി, അതിൽ ഒരു തീരുമാനം, അന്തിമ തീരുമാനം അറിയിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ സമ്മേളനം, നിയമസഭാ അംഗങ്ങളുടെ ഒരു നിയമസഭാ സമ്മേളനം കൂടിക്കഴിഞ്ഞ് ഉടൻ തന്നെ അടുത്ത മന്ത്രിസഭ തുടങ്ങിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് സിദ്ധരാമയ്യക്കാണ്. സിദ്ധരാമയ്യ ജനകീയനായ നേതാവാണെന്നും അതുമാത്രമല്ല 95 MLA മാരുടെ പിന്തുണയുള്ളതുകൊണ്ടും സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ സിദ്ധരാമയ്യ ജനകീയനായിട്ടുള്ള നേതാവാണെങ്കിൽ 2018 എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കർണാടകയിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഡി കെ ശിവകുമാർ ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തിന് 5 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞ ഒരാളാണ് സിദ്ധരാമയ്യ. അതുമാത്രമല്ല പ്രതിപക്ഷ നേതാവായും പ്രവർത്തിക്കാൻ സാധിച്ചു. ഈ 2 തവണ അദ്ദേഹത്തിന് അധികാര സ്ഥാനങ്ങൾ ലഭിച്ചപ്പോഴും അദ്ദേഹം വ്യക്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയതെന്നും അദ്ദേഹത്തിന് താല്പര്യമുള്ള വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നും ഡി കെ ശിവകുമാർ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തുടർച്ചയായി അധികാര സ്ഥാനങ്ങൾ ലഭിച്ച ഇദ്ദേഹം പുതിയ ആളുകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കണമെന്നുമാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. ഡി കെക്ക് എന്നാൽ നിലവിലുള്ള MLA മാരുടെ പിന്തുണ അങ്ങനെ വലിയ തോതിൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് 45 MLA മാരുടെ പിന്തുണ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് ഇപ്പോൾ ആദ്യ പദത്തിൽ, ആദ്യ ടേമിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. ഹൈക്കമാൻഡിൻ്റെ ഇപ്പോൾ ഉള്ള തീരുമാനങ്ങളുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആദ്യത്തെ 2 വർഷം സിദ്ധരാമയ്യയ്ക്കും പിന്നീടുള്ള 3 വർഷം ഡി കെ ശിവകുമാറിൻ്റെ മുഖ്യമന്ത്രി പദം കൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ലാതെ ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട വകുപ്പുകളും നൽകുമെന്നും, അതല്ലാതെ അദ്ദേഹം ആവശ്യപ്പെടുന്ന 3 പേർക്ക് മന്ത്രിസഭയിൽ പ്രത്യേക സ്ഥാനം, പ്രത്യേക അധികാര സ്ഥാനം നൽകുമെന്നുമെല്ലാം ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഡി കെ ശിവകുമാറിൻ്റെ എല്ലാതരം ആവശ്യങ്ങളും അംഗീകരിക്കാം, മുഖ്യമന്ത്രി പദം 2 വർഷത്തിന് ശേഷം നൽകാമെന്നുള്ള തീരുമാനത്തിലുമാണ് ഹൈക്കമാൻഡ് എത്തിയിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു അധികാരം പങ്കുവയ്ക്കുന്ന തരത്തിൽ, ഈ 2 ടേമായി മാറി വരുന്ന വിധത്തിലുള്ള ഒരു മുഖ്യമന്ത്രി പദം താൻ ആഗ്രഹിക്കുന്നില്ലെന്നും, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുമാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. വെറും ഒരു MLA മാത്രമായി താൻ തുടരാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നലെ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു മാരത്തോൺ ചർച്ചയിലും തീരുമാനമൊന്നും ആയിട്ടില്ല. ഇന്നലെ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ വളരെ വികാരാധീനായിട്ടാണ് സംസാരിച്ചത്. താൻ പാർട്ടി തനിക്ക് അമ്മയെ പോലെയാണ്, താൻ പാർട്ടിയെ ഒരിക്കലും ചതിക്കില്ല, പാർട്ടി നൽകുന്ന സ്ഥാനം എന്താണെങ്കിലും അത് സ്വീകരിക്കുമെന്നുള്ള തരത്തിലൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ഇന്നലെ സംസാരിച്ചത്. എങ്കിലും ഇപ്പോൾ കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ഒരു 2 ശക്തികളായിട്ടുള്ള ലിംഗായത്തും പിന്നെ അവരുടെ ലിംഗായത്തിൻ്റെയും പിന്നെ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ 5 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനും അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തൻ്റെ തീരുമാനം തന്നെ കടുത്ത ഭാഷയിൽ തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്നുള്ള ഹൈക്കമാൻഡിൻ്റെ യോഗവും അതിൻ്റെ തീരുമാനങ്ങളും വളരെയധികം നിർണായകമാണ്. 11 മണിക്ക് ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുക. ഇന്ന് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഉണ്ടായാൽ ഉടൻ തന്നെ കർണാടകയിൽ മന്ത്രിസഭ കൂടുതൽ അടുത്ത മന്ത്രിമാരെ തീരുമാനിച്ച് അടുത്ത നിയമസഭാ സമ്മേളനം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അജയ് പറഞ്ഞ പോലെ ഇനി അടുത്ത ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അടുത്ത കടമ്പ മറ്റു മന്ത്രിമാരെ തീരുമാനിക്കലാണ്. മറ്റു മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ പ്രധാനമായും ഉണ്ടായേക്കാവുന്ന വെല്ലുവിളികൾ, ജാതി സമവാക്യങ്ങൾ അവിടെ പൂർണ്ണമായും യോജിച്ചു വരണം, അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന് വിജയിച്ച ആളുകൾക്ക് പരിഗണന നൽകണം, സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ പരിഗണിക്കണം. ഇതൊക്കെ കോൺഗ്രസിന് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് എത്രത്തോളം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്?
പ്രമദ, ഇത് കർണാടകയിൽ എന്ന് പറഞ്ഞാൽ കർണാടക തിരഞ്ഞെടുപ്പ് മുൻപ് പഴയ കാലങ്ങളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ലിംഗായത്ത് സമുദായത്തിൻ്റെയും ഒക്കലിംഗ സമുദായത്തിൻ്റെയും പിന്തുണ കിട്ടുന്ന വ്യക്തികൾക്കായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഒരു സ്കോറ് ചെയ്യാൻ സാധിക്കുക, തിരഞ്ഞെടുപ്പിലാണെങ്കിലും മറ്റ് കാര്യങ്ങളിലാണെങ്കിലും. തിരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികളുടെ പിന്തുണ നേടാനാണ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുൻപ് ലിംഗായത്ത് സമുദായത്തിൻ്റെ പിന്തുണ BJP നിന്ന് മാറി കോൺഗ്രസിലോട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഇത്രയധികം ഭൂരിപക്ഷം കർണാടകയിൽ ലഭിക്കാനും സാധ്യമായത്. എന്നാൽ ഈ രണ്ട് സമുദായങ്ങളുടെ പിന്തുണ DK ശിവകുമാറിന് ഉണ്ടെന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് DK ശിവകുമാറിൻ്റെ തീരുമാനങ്ങൾ വളരെയധികം ഒരു ശക്തമായി വരാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം തീരുമാനിക്കുന്ന വ്യക്തികൾ മന്ത്രിസഭയിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കാനും, അതല്ലാതെ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നല്ല രീതിയിലൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് DK ശിവകുമാറിനെ പിണക്കാതെ പരമാവധി അദ്ദേഹത്തിനെ അനുനയിപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ തീരുമാനം വൈകാനും കാരണമാകുന്നത്. ശരി, എന്തായാലും കർണാടകയിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിലെ ഒരു നിർണായക തീരുമാനം ഇന്നത്തോടുകൂടി അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. നാഷണൽ ഡെസ്കിൽ നിന്നും അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.